പ്രാർത്ഥിക്ക് ആത്മാവ് വ്യാപരിക്കുന്നു എല്ലാവരും ചേർന്ന് അഭിഷേകം നിറഞ്ഞ് പ്രാർത്ഥിക്കുക പുത്തൻ അഭിഷേകം വ്യാപരിക്കുക പരിശുദ്ധ കുർബാനയിൽ നിന്ന് യേശുവിൽ നിന്ന് ശക്തി വ്യാപരിക്കുന്നു എല്ലാവരും ഒന്ന് വിളിക്കാമോ ഈശോയേ എന്ന് 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 വിളിക്കാമോ വിശ്വാസത്തോടെ വിളിക്കാമോ വിശുദ്ധിയോടെ വിളിക്കാമോ അനുതാപത്തോടെ വിളിക്കാമോ സ്നേഹത്തോടെ വിളിക്കാമോ രക്ഷകനായ ദൈവത്തെ വിളിക്കാമോ സ്വർഗം വിട്ട് ഇറങ്ങി വന്നവനെ വിളിക്കാമോ എന്റെ രക്ഷയെ വിളിക്കാമോ മക്കളെ വിളിക്കാമോ മക്കളുടെ സ്വാതന്ത്ര്യത്തെ വിളിക്കാമോ അഭിഷേകത്തോടെ വിളിക്കാമോ കരമടിച്ചോ ദുഃഖനൊമ്പരങ്ങൾ മാറിയിടട്ടെ ശാപശക്തികൾ നീങ്ങിയിടട്ടെ ദുഃഖനൊമ്പരങ്ങൾ മാറിയിടട്ടെ ശാപശക്തികൾ നീങ്ങിയിടട്ടെ ഭയം നിരാശകൾ തകരട്ടെ ആകുല വ്യാധികൾ മാറിയിടട്ടെ ഭയം നിരാശകൾ തകരട്ടെ ആകുല വ്യാധികൾ മാറിയിടട്ടെ ബന്ധനം തകരട്ടെ അഭിഷേകം നിറയട്ടെ നമ്മൾ എത്തിയടിച്ച് പാടാം ബന്ധനം തകരട്ടെ അഭിഷേകം നിറയട്ടെ യഫാത്ത 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 സ്വർഗം തുറന്നിടട്ടെ 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 അഭിഷേകം നിറയട്ടെ ഒന്ന് വിളിക്കാമോ ഈശോയെന്ന് വിളിക്കാമോ ഈശോയെന്ന് വിളിക്കാമോ ഈശോയെന്ന് വിളിക്കാമോ ഈശോയെന്ന് വിളിക്കാമോ സ്വരമുയർത്തി വിളിക്കാമോ അഭിഷേകത്തോടെ വിളിക്കാമോ ശക്തിയോടെ വിളിക്കാമോ സ്നേഹത്തോടെ വിളിക്കാമോ രക്ഷകനെ വിളിക്കാമോ സുഖപ്പെടുത്തുന്നതിനെ വിളിക്കാമോ കൃപ തരുന്നവനെ വിളിക്കാമോ കൃപ നിറഞ്ഞവനെ വിളിക്കാമോ ഈശോയെന്ന് വിളിക്കാമോ ഈശോയെന്ന് വിളിക്കാമോ ഈശോയെന്ന് വിളിക്കാമോ നമുക്ക് ഒട്ടുമേലായിരിക്കാം നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് വലിയ അഭിഷേകം വ്യാപരിക്കുക സ്വർഗം തുറന്നു കിടക്കുന്നതും ദൈവശക്തി വ്യാപരിക്കുന്നതും ആത്മാവ് വെളിപ്പെടുത്തുകയാണ് പ്രാർത്ഥിച്ച് ഓരോരുത്തരും പ്രാർത്ഥിച്ച് ഒത്തിരി കരുണ കാണിക്കുക ഈ കൂട്ടായ്മയോട് ഈശോ ഒത്തിരിയേറെ കരുണ കാണിക്കുന്നതായി ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട് നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് ഈശോയുടെ വലിയ കാരുണ്യത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തിന്റെ മക്കള് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക നന്ദി പറഞ്ഞ് എന്തുമാത്രം അനുഗ്രഹം ഈശോ നൽകിയേ കൂട്ടായ്മയിലൂടെ എന്തുമാത്രം അഭിവൃദ്ധിയാണ് നൽകിയത് എന്തുമാത്രം കാര്യങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്തുമാത്രം ഈശോ നമ്മെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു അതിലൂടെ എന്തുമാത്രം അനുഗ്രഹം ഈശോ നൽകി പ്രാർത്ഥിക്കാൻ ഈശോ ആത്മാവിനെ നമുക്ക് നൽകിയില്ലേ ആത്മാവ് നമ്മളിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മുടെ പുത്രനെ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിച്ചു പുത്രനെ ആരാധിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു അത് പരിശുദ്ധാത്മാവ് വന്നതുകൊണ്ട് ഈശോ പറയുന്നുണ്ട് പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് പുത്രനെ സ്വീകരിക്കുവാനുള്ള ശക്തി പ്രദാനം ചെയ്യുന്ന ദൈവത്തിന്റെ പരിശുദ്ധ റുഹായയാണ് ദൈവം നമുക്ക് പ്രദാനം ചെയ്തത്
ഈ പരിശുദ്ധ കുർബാനയ കുർബാന സ്വീകരിക്കുവാൻ നമുക്ക് ശക്തി തരുന്നത് പരിശുദ്ധാത്മാവ്, കൃപ തരുന്നത് പരിശുദ്ധാത്മാവ്, പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ പുത്രനെ സ്വീകരിക്കുക. വചനത്തിലൂടെ പരിശുദ്ധ കൂദാശിയിലൂടെ പുത്രനായ യേശുവിനെ നമ്മൾ സ്വീകരിക്കുക. നമുക്കൊരു സാക്ഷ്യം കേട്ട് തമ്പുരാനെ മഹത്വപ്പെടുത്തുക. ചെമ്മലമറ്റത്തുനിന്ന് ജോസി എന്ന സഹോദരൻ സാക്ഷ്യപ്പെടുത്തുക, ഞാൻ ചെമ്മലമറ്റ ഇടവകയിൽ നിന്ന് വരുന്നു, ഞാൻ BDS അവസാന വർഷ വിദ്യാർത്ഥിയാണ്. 2015 ഒക്ടോബർ മാസത്തിൽ ഒരു ദിവസം പെട്ടെന്ന് കഴുത്തിന് താഴേക്ക് തളർന്നുപോയി, ചലനശേഷി പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. ഞരമ്പുകൾക്ക് ബാധിക്കുന്ന GBS എന്ന അസുഖമാണെന്ന് ഡോക്ടർമാർ വിധി എഴുതി. അച്ചാച്ചൻ, സ്വന്തം അപ്പൻ ഇവിടെ വന്ന് സ്ഥിരമായി ആരാധന കൂടുന്നയാളാണ്. ഇവിടെ ആരാധന കൂടി സാക്ഷ്യപ്പെടുത്തിക്കാന്ന് നേരുകയും ആരാധനയിൽ പങ്കെടുക്കുകയും ചെയ്തതിന്റെ ഫലമായി അസുഖം സുഖം പ്രാപിക്കുകയും ഉടൻ തന്നെ നടക്കുവാൻ തുടങ്ങുകയും ചെയ്തു. ദൈവം നൽകിയ ഈ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. ആ കുടുംബത്തെ കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഫോട്ടോ സഹിതം ഒരു സാക്ഷ്യം രേഖപ്പെടുത്തുക. ചിലർ വലിയ സൗഖ്യം കിട്ടി, അവർ പറയും പേര് വായിക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ചില സാക്ഷ്യത്തിൽ. കഴിഞ്ഞ ദിവസം അമ്മച്ചി ഷുഗർ രോഗം വർഷങ്ങളായിട്ടുള്ള സുഖപ്പെട്ടത് അടിയിൽ എഴുതി വെച്ചു, ഇത് എന്റെ പേര് വായിച്ചേക്കരുത്. പ്രിയപ്പെട്ടവരെ, ഫോട്ടോ സഹിതം എന്നെ യേശുക്രിസ്തുവാണ് സുഖപ്പെടുത്തിയെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സഹോദരന്റെ സാക്ഷ്യവാ. ചെറുപ്പക്കാരനാ, വിദ്യാഭ്യാസമുള്ള വ്യക്തിയാ, തമ്പുരാന്റെ സ്നേഹം അനുഭവിച്ചപ്പോൾ തമ്പുരാന്റെ മുമ്പിൽ ഒന്നും മറച്ചു വെച്ചില്ല. തന്റെ പേരും തന്റെ ഫോട്ടോയും എല്ലാം തന്റെ ഇടവകയും എല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാൻ തയ്യാറാകുമ്പോൾ ദൈവകൃപ അതിന്റെ പൂർണ്ണതയിൽ ദൈവമക്കളിൽ വെളിപ്പെടുന്നത്. കരമടിച്ച് തമ്പുരാനെ സ്തുതിക്കാം. ഹാലേലുയാ, 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 ഹാലേലുയാ. നമുക്കൊന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം, നിശ്ചയം, അതു നിശ്ചയം, വക്തത്വം തന്നവനകലു. കരങ്ങൾ ഉയർത്തിയടിച്ച് പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. ഒരു പ്രാവശ്യം ഒന്ന് വിളിക്കാമോ? ഉയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയാണ്, അപ്പത്തിൽ വസിക്കുന്ന യേശുവാണ്. ആ അപ്പന്റെ പ്രാർത്ഥന കേട്ട് ആ മകനെ സുഖപ്പെടുത്തിയത് ഈ അപ്പത്തിൽ വസിക്കുന്ന യേശുവാണ്. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ നന്ദി. ജോമോൾ എന്ന സഹോദരി പാലായിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തി. ഞാൻ നേഴ്സാണ്, 5 വർഷമായിട്ട് ജോലിക്ക് പോകാൻ വേണ്ടി പല പ്രാവശ്യം ടെസ്റ്റ് പാസ്സായെങ്കിലും അവസാന നിമിഷങ്ങളിലെല്ലാം തള്ളപ്പെട്ട് ജോലിയിലേക്ക് പോകാനായിട്ട് സാധിക്കാതെ വരും. എന്റെ അമ്മ കുടമാളൂർ വന്ന് ധ്യാനത്തിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. അമ്മ വഴി മാർട്ടിൻ ബ്രദറിന്റെ ഫോൺ നമ്പർ കിട്ടി. മാർട്ടിൻ ബ്രദറിനെ വിളിച്ചു, തടസ്സങ്ങളെല്ലാം പറഞ്ഞു. ബ്രദർ പറഞ്ഞു കുടമാളൂർ പള്ളിയിൽ ഒരു പാട്ട് കുർബാന നടത്താൻ പറഞ്ഞു, പിന്നീട് സാക്ഷ്യപ്പെടുത്തിക്കുള്ള നിയോഗം വെച്ചോളാൻ പറഞ്ഞു. ഞാൻ 2 വെള്ളിയാഴ്ച ധ്യാനത്തെ സംബന്ധിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഇന്നിങ്ങോട്ട് പോരുന്നതിന് മുമ്പ് വിദേശത്തേക്ക് പോകാനുള്ള എല്ലാ പേപ്പറും റെഡിയായെന്ന് അറിയിപ്പ് ലഭിച്ചു. കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ആ സഹോദരി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവിന്റെ സന്നിധി അമ്മ ഒന്ന് പ്രാർത്ഥിച്ചു, പരിശുദ്ധ റൂഹ
ആ മകളോട് സംസാരിക്കാനുള്ളത് സംസാരിച്ചത് അവള് വിളിച്ചപ്പോളാ. നീ എന്റെ ആലയത്തില് ഒരു ബലി അർപ്പണത്തിനായിട്ട് നിന്റെ സമ്പത്തിന്റെ ഒരു വിഹിതം സമർപ്പിക്കുക. തമ്പുരാന്റെ സന്നദ്ധയില് ഇതുപോലെ എഴുതി സാക്ഷ്യപ്പെടുത്തിക്കാവുന്ന നീ നിയോഗം വെക്കാൻ പറഞ്ഞു. തമ്പുരാന്റെ സന്നദ്ധയിലേക്ക് കടന്നു വന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോള് ആ നിയോഗത്തിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടപ്പോള് അത് വഴിയായി സത്യമായി ജീവനായി. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? വഴിയും സത്യവും ജീവനുമായ അപ്പത്തിൽ വസിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു മിശിഹായെ ഒന്ന് വിളിക്കാമോ? ഈശോയേ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരമടിച്ച് പാടി പ്രാർത്ഥിക്കുക. എഴുന്നേറ്റ് നിന്ന് കരമടിച്ച് വലിയ ആനന്ദത്തോടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് ദൈവമായ കർത്താവിനെ ദൈവത്തിന്റെ മക്കൾ ആരാധിക്കുന്നു. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരവുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്. മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരവുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്. മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരവുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്. മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരവുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്. മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പറയാം, ഹൃദയപൂർവ്വം നന്ദി പറയാം. ഇവിടെ കിട്ടിയ രണ്ട് അനുഗ്രഹങ്ങൾ നമ്മൾ കേട്ടു. ഇനി നമ്മുടെ ധ്യാനത്തിൽ കുന്നന്താനം സിഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ നമ്മുടെ ധ്യാനത്തിൽ കിട്ടിയ ഒരു വലിയ അനുഗ്രഹം നമുക്ക് കേൾക്കാം. ഫെബ്രുവരി 23 മുതൽ 25 വരെയുള്ള മറ്റുമതിന്റെ നേതൃത്വത്തിലുള്ള ധ്യാനത്തിൽ കൂടാനിടയായി. എനിക്ക് ഇടത്തെ കാലില് വേരിക്കോസ് പ്രശ്നം ഉണ്ടായിരുന്നു. പൂർണ്ണമായ സൗഖ്യം ആ ധ്യാനത്തിലൂടെ ലഭിച്ചു. എന്റെ കാലിന്റെ വെള്ളയുടെ ഇരു വശങ്ങളിലും ചൊറിച്ചിൽ ഉണ്ടായിരുന്നു. പാരമ്പര്യമായിട്ടുള്ള രോഗമായിരുന്നു. അതും പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. അതുപോലെ നെഞ്ചിന്റെ ഇടതുവശത്ത് ശക്തമായ വേദന ഉണ്ടായിരുന്നു. കൈവപ്പ് ശുശ്രൂഷയുടെ സമയത്ത് ദിവ്യകാരനെ എഴുന്നള്ളിച്ചു വെച്ചുള്ള ആരാധനയും അതിനുശേഷമുള്ള കൈവപ്പ് പ്രാർത്ഥനയുടെ സമയത്ത് ശരീരത്തിലൂടെ കരണ്ട് അടിച്ചു പോകുന്ന ഒരു അനുഭവം ഉണ്ടായി. പിന്നീട് അങ്ങനൊരു വേദന ഉണ്ടായിട്ടില്ല എന്ന് ലില്ലിക്കുട്ടി എന്ന സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് തമ്പുരാന് മഹത്വം കൊടുക്കാമോ? ഹാലലുയാ, 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 ഹാലലുയാ. ഒന്ന് വിളിക്കാമോ? ഈശോയേ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? നന്ദി പറഞ്ഞ്, നന്ദി പറഞ്ഞ് കരമടിച്ചു പാടി മഹത്വം കൊടുത്ത് യേശുവാണ് സുഖപ്പെടുത്തിയത്. അവിടുത്തെ വചനമാണ് ആ സഹോദരിയെ സുഖപ്പെടുത്തിയത്. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാഹന്ന ദൈവം കൂടെയുണ്ട്. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാഹന്ന ദൈവം കൂടെയുണ്ട്. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഇസ്രയേലിൻ ദൈവം കൈവിടില്ല. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഇസ്രയേലിൻ ദൈവം കൈവിടില്ല. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാഹന്ന ദൈവം കൂടെയുണ്ട്. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാഹന്ന ദൈവം കൂടെയുണ്ട്. ശക്തിയോടെ കരമടിച്ച് പ്രാർത്ഥിക്കുക, ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുക. അഭിഷേകം വ്യാപരിക്കട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ ശക്തി സാന്നിധ്യം ഓരോ മകനിലും മകളിലും
വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ആകാശം പിളർന്നു, ദൈവത്തിന്റെ പരിശുദ്ധ രൂഹ അപ്പത്തിലേക്ക് ആവശിച്ചിരിക്കുക. ആ അഭിഷേകം, ആത്മാവിന്റെ ശക്തി അപ്പത്തിൽ നിന്ന് ദൈവജനത്തിലേക്ക് വ്യാപരിക്കപ്പെടുക. ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു. മക്കളെ, നമ്മുടെ മുമ്പിലോ ഇതാ ക്രിസ്തു അപ്പത്തിലോ, യേശു അപ്പത്തിലോ. വിളിക്കാമോ ഈശോയെ എന്ന് വിളിക്കാമോ, ഈശോയെ എന്ന് വിളിക്കാമോ, ഈശോയെ എന്ന് വിളിക്കാമോ, ഈശോയെ എന്ന് വിളിക്കാമോ, ഈശോയെ എന്ന് വിളിക്കാമോ. രോഗിയാ ഞാൻ തളർന്നാലും ദേഹമെല്ലാം ക്ഷയിച്ചാലും, രോഗിയാ ഞാൻ തളർന്നാലും ദേഹമെല്ലാം ക്ഷയിച്ചാലും, ആണികളാ മുറിവേറ്റ പാണികളാ സുഖമേകും, ആണികളാ മുറിവേറ്റ പാണികളാ സുഖമേകും. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഇസ്രയേലിൻ ദൈവം കൈവിടില്ല. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഇസ്രയേലിൻ ദൈവം. കരങ്ങളെ എത്തിയടിച്ച സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാഹന്ന ദൈവം കൂടെയുണ്ട്. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാഹന്ന ദൈവം കൂടെയുണ്ട്. യോട് പ്രാർത്ഥിക്കുക. ദൈവശക്തി, ദൈവ സാന്നിധ്യം, ദൈവപുത്രസ്ഥാനം കൂടെയുണ്ട് മക്കളെ, കൂടെയുണ്ട്. യേശു കാൽവരിയിൽ ബലിയായി തീർന്നുകൊണ്ട് അവിടുന്ന് നമ്മെ വീണ്ടെടുത്തു ദൈവപുത്രനാക്കി മാറ്റുന്ന സ്നേഹത്തിന്റെ പുതിയുടമ്പടിയ സഹിയോൻ ഊട്ടുശാലയില് സ്ഥാപിച്ച പരിശുദ്ധ കുർബാന കരമുയർത്തി വിളിക്കാമോ, ഈശോയേ എന്ന് വിളിക്കാമോ, ഈശോയേ എന്ന് വിളിക്കാമോ, ഈശോയെ എന്ന് വിളിക്കാമോ, ഈശോയെ എന്ന് വിളിക്കാമോ. വാക്കു തന്നോൻ മാറുകില്ല, വാക്ക് തങ്ങൾ പാലിച്ചിടും. വാക്കു തന്നോൻ മാറുകില്ല, വാക്ക് തങ്ങൾ പാലിച്ചിടും. ഊരിലുളിൻ താഴ്വരയിൽ കൂടെയുണ്ടൻ നല്ലിടയൻ, ൂരിരുളിൻ താഴ്വരയിൽ കൂടെയുണ്ടൻ നല്ലിടയൻ. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഇസ്രയേലിൻ ദൈവം കൈവിടില്ല. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഇസ്രയേലിൻ ദൈവം കൈവിടില്ല. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാഹന്ന ദൈവം കൂടെയുണ്ട്. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാഹന്ന ദൈവം കൂടെയുണ്ട്. അവൻ ഭയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഇസ്രയേലിൻ ദൈവം കൈവിടില്ല. 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 അവൻ ഭയങ്ങുകില്ല, ഉറങ്ങുകില്ല, യേശുനാമത്തിലോ അഴിഞ്ഞു മാറുന്നതായി ആത്മാവ് വെളിപ്പെടുത്തുന്നു. കരമുയർത്തി ഈശോയെന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു. 163 കുടുംബങ്ങളിൽ നിന്ന് കടബാധ്യത എന്ന പൈശാചിക തിന്മ, അന്ധകാര ശക്തി അകന്നു മാറുന്നതായി ആത്മാവ് വെളിപ്പെടുത്തുന്നു. മഹത്വം ഇറങ്ങി വരുന്നതായി ആത്മാവ് കാണിച്ചു തരുന്നുണ്ട്. കരമുയർത്തി ഒന്ന് വിളിക്കാമോ, ഈശോയെന്ന് വിളിക്കാമോ, ഈശോയെന്ന് വിളിക്കാമോ, ഈശോയെന്ന് വിളിക്കാമോ. ഒരു കുടുംബത്തിൽ നിന്ന് ജപ്തി ഒഴിഞ്ഞു മാറുന്നതായി ആത്മാവ് വെളിപ്പെടുത്തുന്നു. കരമുയർത്തി ഈശോയെന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു,
ഈശോയെന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു. കരഹൃദയത്തോട് ചേർത്ത് വെച്ച് ദൈവം ചൊരിയുന്ന അനന്തമായ സ്നേഹത്തിന് നന്ദി പറഞ്ഞ് ഒത്തിരിയേറെ മക്കളെ ഈശോ അനുഗ്രഹിക്കുന്നതായി ആത്മാവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. നിശബ്ദമായിട്ടൊന്ന് പ്രാർത്ഥിച്ച് ഈശോയെ എന്നെ അനുഗ്രഹിക്കണേ, എന്നെ അനുഗ്രഹിക്കണേ, എന്നെ ഒന്ന് അനുഗ്രഹിക്കാവോ ഈശോയെ, എന്നെയും കൂടെ ഒന്ന് അനുഗ്രഹിക്കാവോ, എനിക്ക് സമൃദ്ധി തരാവോ. അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് ഈശോ ദൈവം ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ചു കൊണ്ടുപോയത് തേനും പാലും കൊഴുകുന്ന കാനാൻ ദേശത്തേക്ക്. നാശത്തിലേക്കല്ല ദൈവം ഇസ്രായേൽ ജനത്തെ നയിച്ചത്, എന്നെയോ നിങ്ങളെയോ നാശത്തിലേക്കല്ല ദൈവം നയിക്കുന്നത്. ദൈവമായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് അവന്റെ മാർഗത്തിലൂടെ ചരിക്കുന്ന ഓരോ ദൈവത്തിലെയും അവിടുന്ന് സമൃദ്ധിയിലേക്കും സമാധാനത്തിലേക്കും സ്നേഹത്തിലേക്കും ഐക്യത്തിലേക്കും അഭിവൃദ്ധിയിലേക്കുമാണ് അവിടുന്ന് നയിക്കുന്നത്. പ്രാർത്ഥിച്ച മക്കളെ, നാശത്തിലേക്കല്ല ദൈവം ഇസ്രായേലിനെ നയിക്കുന്നത്. നാശത്തിലേക്ക് കടന്നു പോകുന്നത് പാപം ചെയ്യുമ്പോ, പാപത്തിലൂടെ കടന്നു വരുന്ന ദുഷ്ടവിശ്വാസം നശിപ്പിച്ചു കളയാനായിട്ട് വന്നിരിക്കുന്നതെന്ന് ദൈവം നമ്മോട് പറഞ്ഞില്ലേ? സാത്താൻ വന്നിരിക്കുന്നത് കൊല്ലുവാനും നശിപ്പിക്കുവാനുമാ. എന്റെ ആത്മീയ ജീവിതത്തെ കൊന്ന്, എന്റെ ഭൗതിക നേട്ടങ്ങളെയെല്ലാം നശിപ്പിച്ച് എന്റെ ജീവനെ പോലും അപഹരിക്കുവാനാ അവൻ വന്നിരിക്കുന്നത് പാപമായിട്ട്. ഉൽപ്പത്തി പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, പാപം നിന്റെ പടിവാതുക്കല് പതിയിരിപ്പുണ്ട്, അത് നിന്നോട് വലിയ താല്പര്യമാണ്. പാപത്തിന് നിന്നോട് വലിയ താല്പര്യമുണ്ടെന്ന് ദൈവമായ കർത്താവ് ഉൽപ്പത്തി പുസ്തകത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പാപത്തെ ഉപേക്ഷിക്കുവാൻ, നോഹയെയും അവന്റെ കുടുംബത്തെയും ദൈവമായ കർത്താവ് രക്ഷിച്ചത് നോഹ ദൈവനീതിക്ക് അനുസൃതമായി ജീവിച്ചതുകൊണ്ട്. ഞാനും എന്റെ കുടുംബവും രക്ഷയിലൂടെ കടന്നു പോകണമെങ്കിലോ, രക്ഷിക്കപ്പെടണമെങ്കിലോ, രക്ഷ അനുഭവത്തിലൂടെ കടന്നു പോകണമെങ്കിലോ, തീർച്ചയായും ദൈവനീതിക്ക് അനുസൃതമായിട്ട് ഞാനും നിങ്ങളും പ്രവർത്തിക്കണം. പ്രാർത്ഥിച്ച മക്കളെ, ഇന്ന് ഏത് നീതിക്കനുസരിച്ച് ഞാൻ ജീവിക്കുന്ന, ദൈവനീതിക്ക് അനുസരിച്ചാണോ എന്റെ പ്രവൃത്തി? സംഘത്തോട്ട് ഒന്ന് കൈവച്ചിട്ട് തമ്പുരാന്റെ മുമ്പിൽ ഒന്ന് ഓർത്തെ, ഞാൻ എന്റെ ജീവിതം ആരോട് കൂടെ ചേർന്ന പോകുന്നേ? ദൈവത്തോട് ചേർന്നാണോ, പിശാചിനോടും അവന്റെ ആഡംബരങ്ങളോടും ചേർന്നാണോ ഞാൻ ജീവിക്കുന്നത്? ഒന്ന് ആത്മശോധന ചെയ്താല് എന്റെ കുടുംബത്തിൽ അഭിവൃദ്ധി വരാത്തതിന്റെ കാരണം എനിക്ക് വെളിവാകും. അത് തിരിച്ചറിഞ്ഞാൽ തീർച്ചയായും പാപത്തെ ഉപേക്ഷിച്ച് തമ്പുരാന്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുമ്പോ തമ്പുരാൻ വന്നിരിക്കുന്നത്, യേശു വന്നിരിക്കുന്നത് പാപത്തെ ഏറ്റെടുത്തിട്ട് അഭിവൃദ്ധി തരാനോ? ഇസ്രായേലിന് നഷ്ടപ്പെട്ട ചൈതന്യം തിരിച്ചു തരാൻ വേണ്ടിയാ, പറദീസ് തരാൻ വേണ്ടിയാ ഈശോ വന്നിരിക്കുന്നത്? മക്കൾ പ്രാർത്ഥിച്ചേ, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ, ഈ കാരുണ്യം അനുഭവിക്കുവാൻ വേണ്ടി മക്കൾ പ്രാർത്ഥിച്ചേ. സിസ്റ്റർ ഫൗസീനോട് പറഞ്ഞത് എന്റെ കാരുണ്യത്തിൽ പങ്കുചേരുവാൻ ഏറ്റവും കൂടുതൽ അവകാശം നമുക്കാന്ന, കുടുംബാവിക്ക് എനിക്കും നിങ്ങൾക്കുവാന്ന ഈശോ പറഞ്ഞേ. ഫൗസീനോട് പറഞ്ഞു, ഈ കാരുണ്യത്തിൽ പങ്കുചേരുവാൻ അവകാശം എനിക്കും നിങ്ങൾക്കുവാ, കാരണം പാപിയോ കുടുംബാവിയോ ഞാനും നിങ്ങളും പാപത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് പാപത്തിൽ നിന്നൊഴിഞ്ഞു മാറി തമ്പുരാന്റെ സ്നേഹത്തെ അനുഭവിച്ച, ഈ കാരുണ്യത്തെ അനുഭവിച്ച, തീർച്ചയായും നിന്റെ ജീവിതം തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശമായിരിക്കും. മക്കൾ പ്രാർത്ഥിച്ചേ, അഭിഷേകം വ്യാപരിക്കട്ടെന്നേ, ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ, തുറക്കപ്പെടട്ടെ, നിങ്ങളുടെ ജീവിതം തുറക്കപ്പെടട്ടെ, ആത്മാവിന്റെ അഭിഷേകത്താൽ തുറക്കപ്പെടട്ടെ, ശക്തമായ ദൈവിക സാന്നിധ്യം തുറക്കപ്പെടുക, ജീവിതം തുറക്കപ്പെടുക, അടഞ്ഞിരിക്കുന്നതും ഓടപ്പെട്ടതുമായതെല്ലാം തുറക്കപ്പെടുന്ന സമയമാ. ആകാശം തുറന്ന് ദൈവകൃപ നമ്മളിലേക്ക് വന്നു നിറയുക, ഇതിലൂടെയാ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ. ഒന്ന് നോക്കാവോ, ഈ അപ്പത്തിലേക്കൊന്ന് നോക്കാമോ? തളർവാത രോഗിയെ സുഖപ്പെടുത്തിയ യേശുവാ, വിദേശ രാജ്യത്തേക്ക് കടന്നുപോകാൻ 5 വർഷം കാത്തിരുന്ന നേഴ്സിന്റെ ജീവിതത്തെ അനുഗ്രഹിച്ചത് ഈ അപ്പത്തിൽ വസിക്കുന്ന യേശുവാ. നോക്കാവോ, ഒന്ന് ഹൃദയപൂർവ്വം നോക്കാവോ? അവള് കണ്ണുനീരൊഴുക്കിയില്ലേ? അവൾ അവളുടെ പാപം കമ്പുരാന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞപ്പോൾ അവക്ക് പരദീസ കിട്ടിയത്. അപ്പം കരഞ്ഞ് മകന്റെ പാപത്തിന് വേണ്ടി പിതാക്കന്മാരും ഞങ്ങളും ചെയ്ത പാപത്തെ ഏറ്റെടുക്കാമോ എന്ന് ചോദിച്ചപ്പോ മകൻ എഴുന്നേറ്റില്ല മക്കളെ, അവൻ ഏറ്റെടുക്കാന് വന്ന് എന്റെയും നിങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപത്തെ ഏറ്റെടുക്കുമ്പോ ഞാനും നിങ്ങൾ തളർന്നു കിടക്കുകയാണ്, എഴുന്നേക്കുന്ന ഉത്ഥാനത്തിന്റെ അഭിഷേകം പകർന്നു തരാനാ അവൻ അപ്പത്തെ വസിക്കുന്നേ, രക്ഷിക്കുവാനാ അവൻ സ്വർഗം വിട്ടിന്ന് ഇറങ്ങി വരുന്ന എന്നെ നിങ്ങളെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനാ, അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുവാനാ,
തകർച്ചയിൽ നിന്ന് രക്ഷിക്കുവാന, തളർച്ചയിൽ നിന്ന് രക്ഷിക്കുവാന, ഇല്ലായ്മയിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയാ അവൻ വന്നിരിക്കുന്നത്. ഒന്ന് നോക്കാവോ ഈ അപ്പത്തിലേക്ക് വിശ്വാസപൂർവ്വം ഒന്ന് നോക്കാമോ? യേശയ്യ പറഞ്ഞില്ലേ സത്യമായി മറഞ്ഞിരിക്കുന്ന ദൈവമാണെന്ന്? ഈ അപ്പത്തിനുള്ളില് യേശു മറഞ്ഞിരിപ്പുണ്ടോ? നോക്കാവോ വിശ്വാസത്തോടെ നോക്കിക്കേ. ഒന്ന് ഹൃദയപൂർവ്വം വിളിക്കാമോ, എന്റെ ജീവിതത്തിലേക്ക് ഈശോയെ ഒന്ന് ഇറങ്ങി വരാമെന്ന് ചോദിക്കാമോ? മനസ്സുണ്ടെങ്കിൽ എന്നെ ഒന്ന് സുഖപ്പെടുത്താമോ എന്ന് കുഷ്ഠരോഗി ചോദിച്ചപ്പോ ഈശോ പറഞ്ഞു, മകനെ എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി കൈവന്നിരിക്കുന്നു, നീ ശുദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞ അതേ യേശു തന്നെയാ മക്കളെ. ഈ അപ്പത്തില് ഒന്ന് വിളിക്കാമോ ഈശോയെ എന്ന് വിളിക്കാമോ? 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 കരമടിച്ചു പാടി പ്രാർത്ഥിക്കുക. യേശുവിൻ വചനമിതാ, വിടുതലിൻ വചനമിതാ, സൗഖ്യത്തിൻ വചനമിതാ, സർവശക്തന്റെ വചനമിതാ, ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ, ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ. എഫാത്ത സ്വർഗം തുറന്നിടട്ടെ, എഫാത്ത സ്വർഗം തുറന്നിടട്ടെ. യേശുവിൻ വചനമിതാ, വിടുതലിൻ വചനമിതാ, സൗഖ്യത്തിൻ വചനമിതാ, സാർവശക്തന്റെ വചനമിതാ, ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ, ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ. എഫാത്ത സ്വർഗം തുറന്നിടട്ടെ, എഫാത്ത സ്വർഗം തുറന്നിടട്ടെ. കരമടിച്ച് മാടി പ്രാർത്ഥിക്കുക. അവിടുന്ന് വചനമയച്ച് അവരെ സുഖപ്പെടുത്തി വിനാശത്തിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ചു. മരുന്നോ ലേപന ഔഷധമല്ല, ദൈവത്തിന്റെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകലശത്തിന്റെ മേൽ തവിട്ടി നടക്കുവാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കത്തില്ല. നിങ്ങൾ എന്റെ നാമത്തിൽ വിശ്വാസികളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും. ഒന്ന് വിളിക്കാമോ ഈശോയേന്ന് വിളിക്കാമോ? 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 പാപബന്ധനം തകരട്ടെ, തഴക്ക ദോഷങ്ങൾ മാറിടട്ടെ, പാപബന്ധനം തകരട്ടെ, തഴക്ക ദോഷങ്ങൾ മാറിടട്ടെ, പാപബോധം നിറയട്ടെ, അനുതാപമെന്നിൽ നിറയട്ടെ, പാപബോധം നിറയട്ടെ, അനുതാപമെന്നിൽ നിറയട്ടെ, ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ, ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ. എഫാത്ത സ്വർഗം തുറന്നിടട്ടെ, എഫാത്ത സ്വർഗം തുറന്നിടട്ടെ, എഫാത്ത സ്വർഗം തുറന്നിടട്ടെ, എഫാത്ത സ്വർഗം തുറന്നിടട്ടെ, എഫാത്ത സ്വർഗം തുറന്നിടട്ടെ.
വലിയ കാരുണ്യത്തിന് നമ്മൾ നന്ദി പറയുകയേ. കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ അഭിഷേകം ഒഴുകും. ഈ സമൂഹം മുഴുവൻ അധരം തുറന്ന് പ്രാർത്ഥിച്ചാൽ വേറെ അനുഗ്രഹം വർഷിക്കപ്പെടും. ഈ സമൂഹം മുഴുവൻ നല്ല കുംഭസാരം നടത്തി ദൈവത്തെ ആരാധിച്ചാൽ വലിയ ദൈവാനുഗ്രഹം ഈ സമൂഹത്തിന് കിട്ടും. നല്ല കുംഭസാരം നടത്തി കർത്താവിന്റെ ആലയത്തിലേക്ക് കടന്നു വരുവാൻ ശ്രദ്ധിക്കുക. വിശുദ്ധ ജീവിതം ആഗ്രഹിച്ചുകൊണ്ട് പാപത്തെ പരിപൂർണമായിട്ടും ഉപേക്ഷിച്ചാൽ ദൈവത്തിന്റെ വലിയ അനുഗ്രഹം ഈ സമൂഹത്തിന് ലഭിക്കുമെന്ന് പരിശുദ്ധ റുഹ വെളിപ്പെടുത്തി തരുന്നുണ്ട്. ശാരീരികമായി നൊമ്പരമുണ്ടായിരുന്ന അഞ്ചോളം വ്യക്തികളെ ഈശോ സുഖപ്പെടുത്തുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. 9 ഉദരരോഗികളെ ഈശോ സുഖപ്പെടുത്തുന്നതായി ആത്മാവ് കാണിച്ചു തരുന്നുണ്ട്. 4 പൈൽസ് രോഗികളെ ഈശോ സുഖപ്പെടുത്തുന്നതായി ആത്മാവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കാം. ദിവസനെ സമർപ്പിക്കുക. 7 പേർക്ക് വിദേശ രാജ്യത്തിൽ പോകാനുള്ള വലിയ കൃപ ഈശോ ഇപ്പൊ കൊടുക്കുന്നുണ്ടെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. പ്രാർത്ഥിച്ചേ അഭിഷേകം വ്യാപരിക്കപ്പെടെ. ഭാര്യ പരീക്ഷ എഴുതിയിട്ട് ഭയം മൂലം വിഷമിക്കുന്ന 10 മക്കളെ ഈശോ ആശ്വസിപ്പിച്ച് അഭിഷേകം ചെയ്യുന്നതായിട്ട് ആത്മാവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. പരീക്ഷ എഴുതി വലിയ പാടായിരുന്നെന്ന് വിഷമിക്കുന്ന 10 മക്കളെ ഈശോ ആശ്വസിപ്പിക്കുന്നതായി തൊട്ടടുത്തിരുന്ന അവരെ ആശ്വസിപ്പിക്കുന്നതായി ആത്മാവ് കാണിച്ചു തരുന്നുണ്ട്. പ്രാർത്ഥിച്ച് ഈശോയെ വലിയ അനുഗ്രഹ കൂട്ടായ്മയ്ക്ക് തരണേ. പ്രാർത്ഥിച്ച് കണ്ണുനീരൊഴുക്കി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് എല്ലാ നിയമങ്ങളും നമുക്ക് സമർപ്പിക്കാം. എന്നെ പ്രാർത്ഥിക്കുവാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നതും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതുമായ എല്ലാ നിയോഗങ്ങളെയും തമ്പുരാന്റെ തിരുസന്നത്തിലേക്ക് സമർപ്പിക്കുക. ഈ ആലയത്തിലായിരിക്കുന്ന മുഴുവൻ മക്കളുടെയും ആവശ്യങ്ങളെ തമ്പുരാന്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. വിദേശ രാജ്യങ്ങളിലായിരുന്നു കൊണ്ട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ എല്ലാ ആവശ്യങ്ങളെയും തമ്പുരാന്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഇവിടെയും വിദേശത്തുമായിരുന്ന ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ മക്കളെയും ദൈവസന്നദ്ധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ധ്യാനത്തെ സമർപ്പിക്കാം. ധ്യാനത്തെ സഹായിക്കുന്നവരെ സമർപ്പിക്കാം. പൈസ ഇല്ലാത്തവർക്ക് പൈസ കൊടുത്തു വിടുന്ന മക്കളുണ്ട്. ഈ ധ്യാന ശുശ്രൂഷ സഹായിക്കുന്ന മക്കളുണ്ട്. അവരെയൊക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അതുകൊണ്ടാണ് കൂടുതൽ പൈസ ഇല്ലാത്തവരൊക്കെ നമുക്ക് ധ്യാനത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. മറ്റുള്ളവർ ഒത്തിരിയേറെ സഹായങ്ങൾ, അതുപോലെ അവിടെ ധ്യാന സെന്ററിലെ പൂക്കൾ വെച്ച് അൽത്താര മനോഹരമാക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള മക്കളെ അവരുടെ ആ നിയോഗങ്ങളെയൊക്കെ നമുക്ക് തമ്പുരാന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഈശോ ഈ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കണേ. ധ്യാനത്തിന് മക്കളെ പറഞ്ഞുവിടുന്ന മക്കളുണ്ട്. സ്വയം തയ്യാറായി കടന്നു വരുന്ന മക്കളുണ്ട്. അവരെല്ലാം ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ എല്ലാ ശുശ്രൂഷയും കർത്താവിന്റെ മഹത്വത്താൽ നിറയപ്പെടുവാനും ഈശോ ആ ശുശ്രൂഷയിലൂടെ മഹത്വപ്പെടുവാനുള്ള വലിയ കാരുണ്യം ഞങ്ങൾക്ക് തരണേയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവമഹത്വത്തിനായിട്ട് ഒന്ന് സ്വരമുയർത്തി നമുക്കൊന്ന് വിളിക്കാം. ഈശോയെ എന്ന് വിളിക്കാം. എല്ലാവരും ചേർന്ന് വിളിക്കാം. അഭിഷേകത്തോടെ വിളിക്കാം. സ്വരമുയർത്തി വിളിക്കാം. ദുഃഖ വെള്ളിയാഴ്ചത്തെ ശുശ്രൂഷയെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഏകദേശം 10:30 ദിവ്യകാരുണ്യ ആരാധന ആരംഭിക്കും. മുകളിലത്തെ ദേവാലയത്തിലും ഈ ദേവാലയത്തിലും താഴത്തെ ദേവാലയത്തിലും ഒരേ സമയത്ത് ആരാധന നടന്നുകൊണ്ടേയിരിക്കും. എല്ലാ കഴിയുന്ന എല്ലാ മക്കളും ശുശ്രൂഷയിലേക്ക് കടന്നു വരാനായിട്ട് ശ്രദ്ധിക്കുക.
നമുക്ക് സമർപ്പിക്കാം. അന്ന് ശുശ്രൂഷ മുഴുവൻ സമർപ്പിക്കാം. ഒത്തിരിയേറെ തിരക്കുള്ള സമയമാണ്, ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്ന ദിവസമാണ്. അവരെല്ലാം സമർപ്പിക്കാം. നീണ്ടു നേർച്ചയുള്ള ദിവസമാണ്. അപ്പൊ ആ ദിവസം സമർപ്പിക്കാം. തൊട്ടി പാളയം കയറുന്ന നേർച്ചയുള്ള ഒത്തിരി നേർച്ചയുള്ള ദിവസമാണ്. നേർച്ച നിറവേറാനായിട്ട് വിജാതീയരായ മക്കൾ പോലും കടന്നു വരുന്ന സമയമാണ്. അപ്പൊ നമുക്ക് അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കടന്നു വരുന്ന എല്ലാ മക്കളിലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയപ്പെടുവാൻ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദേവാലയത്തെയും ദേവാലയ ശുശ്രൂഷകരെയും ദേവാലയത്തെ സഹായിക്കുന്ന എല്ലാ മക്കളെയും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി സഹായിക്കുന്ന എല്ലാ മക്കളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആ ശുശ്രൂഷ മുഴുവൻ മഹത്വമായി തീരുവാൻ കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? മത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമ പൊന്നി നിത്യമഹോന്നതമ പൊന്നി മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവ ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാദുവ്യകടാക്ഷം തൂകടമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തടമേ ദുവ്യവരങ്ങൾ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തടമേ ദിവ്യവരങ്ങൾ. ആരാധന ഏറ്റെടുത്ത് നടന്ന കുടുംബത്തെയും അവരുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ആരാധന ഏറ്റെടുത്ത് നടന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവിന്റെ സന്നിധി സമർപ്പിക്കുക. ദിവ്യകാന്റെ നാഥന്റെ സന്നിധി പൂക്കൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്ന കുടുംബത്തെയും അവരുടെ എല്ലാ ആവശ്യങ്ങളെയും തമ്പുരാന്റെ സന്നദ്ധയിലേക്ക് സമർപ്പിക്കുക. ഈശോ നമ്മെ ആശീർവദിച്ച എല്ലാ നിയോഗത്തെയും എല്ലാ മക്കളെയും ഈശോ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന സമയം എല്ലാം പറ്റ വണങ്ങി നമുക്ക് കർത്താവിനെ ആരാധിക്കുക. എല്ലാവരും എല്ലാം പറ്റ വണങ്ങി ഈശോയെ നമുക്ക് ആരാധിക്കുക. സ്വരമുയർത്തി നമുക്ക് സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് മലാഖമാരോട് ചേർന്ന് വിശുദ്ധരോട് ചേർന്ന് രക്തസാക്ഷികളോട് ചേർന്ന് ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവയെ അനുഗ്രഹിക്കുന്ന ദൈവമായ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്ന് വിളിക്കാം, ഈശോയെ എന്ന് വിളിക്കാം, ഈശോയേന്ന് വിളിക്കാം, ഈശോയേന്ന് വിളിക്കാം, ഈശോയേന്ന് വിളിക്കാം, ഈശോയേന്ന് വിളിക്കാം, ഈശോയേന്ന് വിളിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ആരാധന ആരാധന അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ആരാധന ആരാധന അങ്ങേക്കാരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ആരാധന ആരാധന അങ്ങേക്കാരാധനാ